നിയമസഭയിൽ ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ. നമ്മുടെ സംസ്ഥാനത്ത് ജനങ്ങളെ വിവരങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് സാർ. കേന്ദ്ര സഹകരണ സംഘം രജിസ്ട്രാർക്കോ സംസ്ഥാന സഹകരണ സംഘം രജിസ്ട്രാർക്കോ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളുടെ മേൽ ഭരണപരമായ യാതൊരു തരത്തിലുള്ള നിയന്ത്രണവും ഇല്ല സാർ. അതുകൊണ്ട് തന്നെ അംഗങ്ങളോ നിക്ഷേപകരോ പൊതുജനങ്ങളോ ഇവയിൽ ഇത്തരം സംഘങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവരവരുടെ സ്വന്തം റിസ്കിൽ ബന്ധപ്പെടേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നുള്ള കാര്യം പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് സാർ. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന എല്ലാ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളും അവരുടെ ശാഖകൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും പ്രവേശന കവാടത്തിൽ ഒരു പ്രത്യേക നോട്ടീസ് പതിക്കണമെന്നുള്ള നിർദ്ദേശം RCS നൽകിയിട്ടുണ്ട്. അത് മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾ അതിലെ അംഗങ്ങൾക്ക് മാത്രം ഉത്തരവാദിത്വമുള്ള ഒരു സ്വയംഭരണ സ്ഥാപനമായി പ്രവർത്തിക്കുന്നതും കൃഷിയും കാർഷിക ക്ഷേമവും മന്ത്രാലയം കേന്ദ്ര സഹകരണ സംഘ രജിസ്ട്രാർക്ക് മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളുടെ മേൽ ഭരണപരമായ യാതൊരു തരത്തിലുള്ള നിയന്ത്രണവും ഇല്ലാത്തതും ആയതിനാൽ അംഗങ്ങൾ നിക്ഷേപകർ പൊതുജനങ്ങൾ തുടങ്ങിയവർ ഇത്തരം സംഘങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അവരവരുടെ സ്വന്തം റിസ്കിൽ ബന്ധപ്പെടേണ്ടതാണെന്നും നിക്ഷേപങ്ങളുടെ മേൽ യാതൊരുവിധ ഗ്യാരണ്ടിയും കൃഷിയും കാർഷിക ക്ഷേമവും മന്ത്രാലയം കേന്ദ്ര സഹകരണ സംഘം രജിസ്ട്രാർക്ക് നൽകുന്നതല്ല എന്ന് പറഞ്ഞിട്ടുള്ള നോട്ടീസ് പതിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് സർ. ഇതൊരു വലിയ തട്ടിപ്പാണെന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം. 15% പലിശ വാഗ്ദാനം ചെയ്തതാണ് പാവപ്പെട്ട നിക്ഷേപകരെ ഇവർ ആകർഷിക്കുന്നത് സർ. കിട്ടുന്ന പണം മുഴുവൻ തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിലെ പുതുതലമുറ ബാങ്കുകളിലൂടെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്ക് വിശേഷിച്ചും ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള പ്രദേശങ്ങളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. വളരെ ഗൗരവത്തോടു കൂടി തന്നെ നാം കൈകാര്യം ചെയ്യേണ്ട വിഷയമായിട്ട് മാറിയിട്ടുണ്ട് സാർ. ശ്രീ ചിറ്റയം ഗോപകുമാർ, നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ ഗീത ഗോവയ്ക്ക് പകരം ശ്രീ ആർ രാമേന്ദ്രൻ. സഹകരണ മേഖല കൂടുതൽ ജനവിശ്വാസം ആർജിച്ച് ശക്തിപ്പെട്ടു വരുന്ന നാളുകളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഈ സാഹചര്യത്തിൽ റിസർവ് ബാങ്കിന്റെയും അതുപോലെ തന്നെ സഹകരണ ഡിപ്പാർട്ട്മെന്റിന്റെയും ഇരട്ട നിയന്ത്രണത്തിൽ പ്രവർത്തിക്കേണ്ടി വരുന്ന സഹകരണ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. അത് പ്രത്യേകിച്ച് അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളാണ്. ആ ബാങ്കുകളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലുള്ള നിബന്ധനകൾ റിസർവ് ബാങ്ക് കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കും. അത് ആ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന അവസ്ഥയുണ്ട്. ആയത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതിന് ഏതെങ്കിലും പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കാൻ കഴിയുന്നതാണ് സർ. അർബൻ ബാങ്കുകൾ അതിന്റെ തുടക്കം മുതൽ തന്നെ റിസർവ് ബാങ്കിന്റെ നിയമാവലിക്കും ചട്ടങ്ങൾക്കും വിധേയമായി പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ പരിമിതമായിട്ടുള്ള നിയന്ത്രണം അതിൻ്റെ മേൽ എപ്പോഴും ഉണ്ടെന്നുള്ളതാണ് വാസ്തവം. ശ്രീ മുഹമ്മദ് മോസിൻ. കേരളത്തിലെ സഹകരണ മേഖല വലിയ സാധ്യതകളുള്ളതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് അത്രയും ജനങ്ങളെ ഒരുമിച്ച് ഒരു കോമൺ ഇൻട്രസ്റ്റിലേക്ക് മാറ്റാൻ നമുക്ക് കഴിയുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ നമുക്കൊരു ന്യൂജൻ സാധ്യതകൾ എന്ന് പറയുന്നത് IT മേഖലയിൽ, അതുപോലെ മൊബൈൽ നിർമ്മാണം, ഡിജിറ്റ്, പിന്നെ നമ്മുടെ വാച്ചുകൾ, സ്മാർട്ട് വാച്ചുകൾ അടക്കമുള്ള വലിയ നിർമ്മാണങ്ങൾ ഇപ്പോൾ ചൈനയിലൊക്കെ തന്നെ ചില സംഘങ്ങളായി ചേർന്നുകൊണ്ട് കോമൺ ഒരു ഫാക്ടറിയിൽ വിവിധ സംഘങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള വ്യവസായങ്ങൾ വളരെ സജീവമാണ്. അപ്പോൾ നമ്മുടെ വ്യവസായ വകുപ്പുമായി ചേർന്നുകൊണ്ട് അങ്ങനെ ഒരു ഫാക്ടറി ഉണ്ടാക്കിക്കൊണ്ട് ഒരു കോമൺ ബ്രാൻഡിൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് പ്രത്യേകമായി ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ഗാഡ്ജറ്റ് പോലെയുള്ള ന്യൂജൻ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അങ്ങനെയുള്ള മേഖലകളിലേക്ക് കടക്കാൻ കഴിയുമോ എന്നതാണ് എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം. ഒരു ചെറിയ കാര്യം കൂടെ, ഊബർ, ഓല പോലെയുള്ള ഓൺലൈൻ ടാക്സികൾ, അതുപോലെ ഓൺലൈൻ മാർക്കറ്റ്, ഇതെല്ലാം കോർപ്പറേറ്റുകൾ വന്നിരിക്കുകയാണ്. ഇതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഷീ ടാക്സിക്ക് അത്തരത്തിലുള്ള ആപ്പൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ആ സാധ്യത കൂടെ പരിഗണിക്കാൻ കഴിയുമോ എന്നതാണ് എൻ്റെ ചോദ്യം. സാർ, ഇപ്പോൾ തന്നെ IT മേഖലയടക്കമുള്ള മേഖലകളിലേക്ക് നമ്മുടെ സഹകരണ പ്രസ്ഥാനങ്ങൾ സജീവമായിട്ട് കടന്നു വന്നിട്ടുണ്ട് സാർ. അപ്പോൾ അതുകൊണ്ട് നിശ്ചയമായിട്ടും അതിനാവശ്യമായിട്ടുള്ള സഹായം ഗവൺമെൻറ് ചെയ്യാൻ വേണ്ടി സാധിക്കും, നമ്മുടെ വകുപ്പിനും ചെയ്യാൻ സാധിക്കും. നമ്മളത് പ്രോത്സാഹിപ്പിക്കുകയാണ്. IT അതുപോലെ തന്നെ മൊബൈൽ അങ്ങനെ വരുന്നതായിട്ടുള്ള മേഖലകളിലേക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് സഹായകരമാകുന്ന തരത്തിൽ വരുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും പിന്തുണയ്ക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച സാർ, യൂബർ തുടങ്ങിയിട്ടുള്ള ടാക്സികൾ പോലെ സഹകരണ മേഖലയ്ക്കും മുന്നോട്ട് വരാൻ സാധിക്കും. എറണാകുളത്ത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അത് വിജയകരമാകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സംസ്ഥാനത്തുടനീളം
അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി സാധിക്കും സാർ. ശ്രീ പാറക്കൽ അബ്ദുള്ള, രജിസ്റ്റർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിൽ ഇപ്പോൾ സംസ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്നത് 15,624 സഹകരണ സംഘങ്ങളാണ്. ഇതിൽ 11,892 തൃപ്തികരമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ ഭൂരിഭാഗവും വായ്പാ സഹകരണ സംഘങ്ങളും ഉപഭോക്തൃ സംഘങ്ങളും കൂടാതെ വനിതാ സഹകരണ സംഘങ്ങളുമാണ്. എന്നാൽ ഇതുകൂടാതെ വിപണന ആരോഗ്യ SC ST സഹകരണ സംഘങ്ങളുമുണ്ട്. ഇതിൽ പകുതിയോളം പ്രവർത്തനരഹിതമോ അല്ലെങ്കിൽ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്നവയോ ആണ്. സാർ, ഇവയെ പ്രവർത്തന സജ്ജമാക്കാനും ലാഭത്തിലാക്കാനും എന്തെങ്കിലും നടപടി സ്വീകരിക്കുമോ? സാർ, ഇതിൽ പ്രധാനമായിട്ടും കൺസ്യൂമർ ഫെഡിൻ്റെ കാര്യമാണ് വിപണന രംഗത്ത് സജീവമായിട്ട് പ്രവർത്തിക്കുന്നത്. കൺസ്യൂമർ ഫെഡ് കഴിഞ്ഞ 2 സാമ്പത്തിക വർഷമായിട്ട് ലാഭത്തിൽ പ്രവർത്തിക്കുകയാണ്. 61 ഉം 64 ഉം കോടി ഉറുപ്പിക വീതം കഴിഞ്ഞ 2 വർഷക്കാലത്തിൽ ലാഭകരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും സഞ്ചിത നഷ്ടമാകെ നികത്താൻ വേണ്ടിയിട്ട് കൺസ്യൂമർ ഫെഡിന് സാധിച്ചിട്ടില്ല. കൺസ്യൂമർ ഫെഡിൻ്റെ മാനേജ്മെൻറ്റ് സംവിധാനത്തെ നമുക്ക് പുനഃക്രമീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ തലത്തിലും കൺസ്യൂമർ ഫെഡിനെ മെച്ചപ്പെട്ട നിലയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഗവൺമെൻറ് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ SC ST ഫെഡറേഷൻ തകർച്ചയുടെ അങ്ങ് തകർന്നു പോയതാണ് സാർ. പക്ഷേ ഇന്നിപ്പോൾ SC ST ഫെഡറേഷനും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വഴിയിലാണ് ലാഭകരമായിട്ട് പ്രവർത്തിക്കുന്ന നിലയിലേക്ക് SC ST ഫെഡറേഷനെയും കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. വനിതാ ഫെഡിൻ്റെ പ്രവർത്തനവും വിശദാംശങ്ങൾ ഞാൻ മെമ്പർ മേശപ്പുറത്ത് വെക്കാം. വനിതാ ഫെഡിൻ്റെ പ്രവർത്തനവും സജീവമാക്കി കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പൊതുവേ ഈ മേഖലയിലെ എല്ലാ സംഘങ്ങളെയും സജീവമാക്കി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം നടത്താൻ സാധിച്ചിട്ടുണ്ട്. ശ്രീ വി ജോയ്. സാർ, ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് പലരും 1,000ഉം 10,000ഉം വീടുകളൊക്കെ വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു. സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കെയർ ഹോം പദ്ധതിയുടെ 1-ാം ഘട്ടം 2,000 വീടുകളാണ് നൽകിയത്. ഈ പദ്ധതിക്ക് ഒരു 2-ാം ഘട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? നിലവിലെ പദ്ധതി പ്രവർത്തനങ്ങൾ ഏതുവരെയായെന്ന് പറയാമോ? സാർ, 1-ാം ഘട്ടം 2,000 വീടുകളുടെ നിർമ്മാണ പ്രവർത്തനം മാർച്ച് ഏപ്രിൽ മാസത്തിന് മുമ്പ് പൂർത്തീകരിക്കാൻ സാധിക്കും സാർ. ഈ മാസം 26-ാം തീയതി അതിൻ്റെ ആദ്യഘട്ടം ഏതാണ്ട് 250 വീടുകൾ അതിൻ്റെ താക്കോൽദാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുന്നുണ്ട്. കേരളത്തിലെ സഹകരണ സംഘങ്ങളുടെ പിന്തുണയോട് കൂടിയിട്ടാണ് കെയർ ഹോം പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത്. 2,000 വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാം. സോ അത് കഴിഞ്ഞാൽ 2,000 വീടുകൾ നിർമ്മിച്ചു കൊടുക്കണമെന്ന നിർദ്ദേശം ഗവൺമെൻറ് മുന്നിൽ ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് സാർ. അത് ഗവൺമെൻറ് ഈ ലൈഫ് പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് സഹകരണ മേഖല പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. 1 സെൻറ് വീടോ ഭൂമിയോ ഇല്ലാത്ത 2,000 ആളുകൾക്ക് ഫ്ളാറ്റുകൾ നിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ് ഞങ്ങൾ ആവിഷ്കരിക്കുന്നത്. ഗവൺമെൻറുമായിട്ട് സഹകരിച്ച് ഭൂമി കിട്ടുന്ന മുറയ്ക്ക് അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് സഹകരണ വകുപ്പ് തയ്യാറാവും. നിയമസഭയിൽ ചോദ്യോത്തര വേള പുരോഗമിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ലാഭകരമാക്കി പ്രവർത്തിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുമെന്ന് തോന്നുന്ന 300 സംഘങ്ങളെ പ്രത്യേകം തെരഞ്ഞെടുത്ത് അവർക്ക് പ്രത്യേകമായിട്ടുള്ള ചില പരിശീലന പരിപാടികൾ നൽകി ഗവൺമെന്റിന്റെ സഹായമൊക്കെ നൽകി ആ സംഘങ്ങളെ ആദ്യഘട്ടത്തിൽ പ്രവർത്തനക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പദ്ധതി ആവിഷ്കരിച്ച് കഴിഞ്ഞ ഏതാണ്ട് 6 മാസക്കാലമായി ആ പ്രവർത്തന പദ്ധതി നടപ്പിലാക്കി വരികയാണ് സാർ. ഈ വർഷം, ഈ 19-20 സാമ്പത്തിക വർഷം ആ 300 സംഘങ്ങളെ പ്രവർത്തനക്ഷമമാക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നത്. യെസ്. ചോദ്യം നമ്പർ 183, ശ്രീ എൻ വിജയൻപിള്ള, ബഹുമാനപ്പെട്ട വ്യവസായം സ്പോർട്സ് വകുപ്പ് മന്ത്രി. 188-ാം നമ്പർ ചോദ്യം ക്ലബ് ചെയ്യുന്നതിന് ഒരു നോട്ടീസ് നൽകിയിരുന്നു. ചോദ്യങ്ങളും ഉത്തരങ്ങളും തികച്ചും വ്യത്യസ്തമാണ്. ക്ലബ് ഇങ്ങനെ അറിയിക്കുന്നില്ല. ശ്രീ എൻ വിജയൻപിള്ള, ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി. സാർ, ഈ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം 31/12/2018 വരെ 36,000 സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ യൂണിറ്റുകൾ സംസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഏകദേശം 1,27,000-ൽ പരം തൊഴിലവസരങ്ങൾ വ്യവസായ വകുപ്പ് വഴി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന് പുറമെ KSIDC സാമ്പത്തിക സഹായത്തോടെ 17 ഇടത്തരം സ്ഥാപനങ്ങൾ അതുവഴി 1,395 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. വ്യവസായ പാർക്കുകളിൽ സ്ഥാപിതമായ വ്യവസായ ശാലകൾ വഴി 421 പേർക്ക് തൊഴിലും ലഭിച്ചിട്ടുണ്ട്. കൂടാതെ കിംഫ്രയുടെ വിവിധ വ്യവസായ പാർക്കുകളിലായി 174 സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭകർക്ക് വ്യവസായം ആരംഭിക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. ഭൂമി അലോട്ട് ചെയ്യുകയും അതുവഴി ഏതാണ്ട് 2,700-ലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ബി
കിംഫ്രയുടെ നേതൃത്വത്തിൽ കണ്ണൂർ, തൊടുപുഴ, വിഴിഞ്ഞം, കാസർഗോഡ് എന്നിവിടങ്ങളിൽ ബൃഹത് വിവിധോദ്ദേശ സോണുകൾ ആരംഭിക്കാൻ പദ്ധതിയുണ്ട്. സംസ്ഥാനത്ത് വിവിധ മേഖലയിലുള്ള വ്യവസായ സംരംഭങ്ങൾക്ക് അടിസ്ഥാന സൗകര്യമൊരുക്കി കൂടുതൽ വ്യവസായ സംരംഭകരെ ആകർഷിക്കുന്നതിനും അതുവഴി സംസ്ഥാനത്ത് കൂടുതൽ തൊഴിലവസരങ്ങളും നിക്ഷേപങ്ങളും സൃഷ്ടിക്കുന്നതിനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. സി, പശ്ചാത്തല വികസന പദ്ധതികളിലൂന്നി നിലവിലുള്ള വ്യവസായ വികസന ഏരിയ, വ്യവസായ വികസന പ്ലോട്ടുകൾ, വ്യവസായ എസ്റ്റേറ്റ് എന്നിവയുടെ നവീകരണം ലക്ഷ്യമിട്ട് 28 കോടി രൂപ തനത് വർഷം വിലയിരുത്തിയതിൽ 23.91 കോടി രൂപയ്ക്ക് ഭരണാനുമതി നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ 13.98 കോടി ചിലവഴിച്ച് വിവിധ വ്യവസായ ഏരിയ പ്ലോട്ടുകളിൽ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ്. MSC CDP മുഖേന വികസന ഏരിയകളായ പൂവൻതുരുത്ത്, എടയാർ എന്നിവിടങ്ങളിൽ യഥാക്രമം 1,967.69 ലക്ഷം രൂപയ്ക്കുള്ള പദ്ധതി അനുമതി ലഭ്യമായിട്ടുണ്ട്. വ്യവസായ ഭൂമിയുടെ കുറവ് പരിഗണിച്ച് കൂടുതൽ വ്യവസായ യൂണിറ്റുകൾ ഉൾപ്പെടുത്തി വ്യവസായ വികസനം സാധ്യമാക്കുന്നതിനായിട്ട് ബഹുനില വ്യവസായ സമുച്ചയങ്ങൾ നിർമ്മിക്കുക, ബഹുനില ഫാക്ടറി കെട്ടിടങ്ങളും സമുച്ചയങ്ങളും നിർമ്മിക്കുന്ന പദ്ധതി നടപ്പിലാക്കി വരികയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൈവശമുള്ള പ്ലോട്ടുകളിൽ അവരുടെ കൂടി സഹകരണത്തോടെ പൊതു സ്വകാര്യ പങ്കാളിത്ത വികസന പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. അതുപ്രകാരം ഇപ്പോൾ തന്നെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ അധീനതയിലുള്ള ഭൂമിയിൽ ഒരു വ്യവസായ സമുച്ചയം നിർമ്മിക്കുന്നതിനായി ഈ വർഷം 200 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. വ്യവസായ വകുപ്പ് ഏറ്റവും കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസരമാണിത്. തീർച്ചയായിട്ടും നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ 20 പൊതുമേഖലാ സ്ഥാപനങ്ങൾ കോടിക്കണക്കിന് രൂപയുടെ ലാഭം ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അഭിനന്ദനാർഹമായ കാര്യമാണ്. സാർ, എൻ്റെ ചോദ്യം, ചവറ KMൽ വർഷങ്ങളായി താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ലാപ്പ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ട് സമരം നടക്കുകയാണ്. ഏകദേശം 500 അടുത്ത് തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഈ ഒഴിവിലേക്ക് ലാപ്പ തൊഴിലാളികളെ നിയമിക്കുന്നതിന് നടപടി സ്വീകരിക്കുമോ? അതുപോലെ തന്നെ KMLൻ്റെ മലിനപ്പെട്ട പ്രദേശങ്ങൾ, ഏതാണ്ട് 180 ഏക്കറോളം സ്ഥലം മലിനം കൊണ്ട് ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിനുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി സ്ഥലം സന്ദർശിക്കുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതും എത്രയും പെട്ടെന്ന് ആ സ്ഥലം ഏറ്റെടുത്ത് ജനങ്ങളെ സംരക്ഷിക്കണമെന്നാണ് വയ്ക്കാൻ കഴിയുമോ എന്നാണ് എൻ്റെ ചോദ്യം. യെസ് സാർ, KMLA ഒരു തൊഴിൽ പ്രശ്നമാണ് ലാപ്പ തൊഴിലാളികളുടേത്. ഏതാണ്ട് അവിടെ 410 തൊഴിലാളികളുടെ ഒഴിവുകളുണ്ട്. അവിടെ തന്നെ ചില കേസുകൾ ഹൈക്കോടതിയുടെ മുമ്പാകെ വരികയും കോടതി നിരീക്ഷിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ചില നിർദ്ദേശങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. സാർ, ഇതെല്ലാം വെച്ച് പരിശോധിച്ചുകൊണ്ട് ലാപ്പ തൊഴിലാളികൾ എത്രയോ വർഷക്കാലമായി അവിടെ ജോലി ചെയ്തു വരികയാണ്. അവിടെ ലാപ്പ തൊഴിലാളികളെ പ്രത്യേകമായിട്ടൊരു സൊസൈറ്റി ഉണ്ടാക്കി അവരെ സ്ഥാപനത്തിന് കൊടുക്കുകയും സ്ഥാപനത്തിൽ നിന്ന് സൊസൈറ്റി അവരുടെ പേരിൽ പണം വാങ്ങുകയും അങ്ങനെ തൊഴിലാളികളെ, ലാപ്പ തൊഴിലാളികളെ കമ്പനിക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു സിസ്റ്റമാണുള്ളത്. യഥാർത്ഥത്തിൽ തൊഴിലാളികളുടെ ഉപജീവന മാർഗത്തിൽ അവർ അധ്വാനിച്ച് അവരുടെ പ്രതിഫലത്തിൽ നിന്ന് ഒരു ഭാഗം ദുരുപയോഗപ്പെട്ടു പോകുന്നു എന്ന് നിരീക്ഷിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ KMLA 410 ഒഴിവുകളും നികത്തുന്നതിന് വേണ്ടി സാർ, ഈ സഭാസമ്മേളനം അവസാനിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ 410 ലാപ്പ തൊഴിലാളികളെയും അവിടെ സ്ഥിരപ്പെടുത്തി അവർക്ക് പൂർണ്ണ സുരക്ഷിതത്വം ഈ ഗവൺമെൻറ് കൊടുക്കും. എത്രയോ വർഷക്കാലമായി നിലനിൽക്കുന്ന പ്രശ്നം അവിടെ പരിഹരിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ ഉന്നയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള
കാര്യങ്ങളും അവിടുത്തെ നോട്ടീസ് ബോർഡിൽ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. സർ, രണ്ടാമത് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ വിജയൻപിള്ള ഉന്നയിച്ചിട്ടുള്ള പ്രശ്നം സർ വളരെ കാലമായി നിലനിൽക്കുന്നൊരു വിഷയമാണ്. ഏതാണ്ട് 150 വീടുകൾ കെ എം എം എല്ലിനോട് തൊട്ടുകിടക്കുന്ന പ്രദേശം വളരെയധികം മലിനജലങ്ങളും മറ്റും കെട്ടിക്കിടക്കുന്ന ജീവിക്കാൻ പ്രയാസമുള്ളൊരു പ്രദേശമാണ്. വളരെ കാലമായി അവിടുത്തെ ജനങ്ങൾ ഉന്നയിക്കുന്നതാണ് ഈ വ്യവസായ സ്ഥാപനത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലം ഏറ്റെടുത്ത് ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമെന്നുള്ളത്. സർ, ആ പ്രശ്നം ഗവൺമെൻറ് ഗൗരവത്തിൽ പരിശോധിച്ചിട്ടുണ്ട്. അവരുടെ ആവശ്യം തികച്ചും ന്യായമാണെന്ന് കണ്ടിട്ടുണ്ട്. അതിന് 150 വീടുകൾ ഉൾപ്പെടെയുള്ള സ്ഥലം ഏറ്റെടുക്കാൻ വലിയ സാമ്പത്തിക ബാധ്യതയാണ് വരിക. അതെങ്ങനെയാണ് പരിഹരിക്കാൻ കഴിയുക? അങ്ങനെ ഭൂമി ഏറ്റെടുത്താൽ അത് എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ള കാര്യവും ആലോചിക്കുകയാണ്. കെ എം എം എല്ലിന്റെ പ്രവർത്തനം ഞാൻ ഇന്നലെ നിയമസഭയിൽ പറഞ്ഞതുപോലെ 40% മാത്രമേ നമുക്കതിൻ്റെ ധാതുക്കൾ ഇപ്പോൾ സംഭരിക്കാനും ഉപയോഗപ്പെടുത്താനും കഴിയുന്നുള്ളൂ. കൂടുതൽ ധാതു മണലുകൾ ശേഖരിക്കാൻ, അതുവഴി കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ, നമ്മുടെ കെ എം എം എല്ലിനെ ഉന്നത നിലവാരത്തിലുള്ള ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്നൊരു സ്ഥാപനമാക്കി കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയത്തക്ക നിലയിൽ വിപുലീകരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. സർ, അതുതന്നെ പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ എന്ന നിലയിൽ കൂടി ഉപയോഗപ്പെടുത്താൻ സാധിക്കുമോ എന്നുള്ള കാര്യവും ഗവൺമെന്റിന്റെ സജീവ പരിഗണനയിലുണ്ട്. അതെല്ലാം പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞ പ്രളയത്തിൽ ധാരാളം ചെറുകിട വ്യവസായ യൂണിറ്റുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. പ്രസ്തുത വ്യവസായ യൂണിറ്റുകളെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് പ്രത്യേക പദ്ധതി നടപ്പിലാക്കുമോ? സർ, കഴിഞ്ഞ കാലവർഷക്കെടുതിയിൽ വലിയ തരത്തിലുള്ള നഷ്ടമാണ് ചെറുകിട വ്യവസായ സംരംഭകർക്കൊക്കെ ഉണ്ടായിട്ടുള്ളത്. പ്രളയക്കെടുതിയിൽ എം എസ് എം ഇ യൂണിറ്റുകൾക്കും ഷോപ്പുകൾക്കും നേരിട്ട നഷ്ടം കണക്കാക്കുന്നതിന് വേണ്ടി വ്യവസായ വകുപ്പ് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ രൂപീകരിക്കുകയും ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജരുടെ ചുമതലയിൽ വ്യവസായ വികസന ഓഫീസർമാർ ഓരോ യൂണിറ്റുകളും നേരിട്ട് സന്ദർശിച്ച് സർവേ നടത്തി വിവരം ശേഖരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കണക്ക് പ്രകാരം 492 എം എസ് എം ഇ യൂണിറ്റുകൾക്ക് ഏകദേശം 1,355.19 crore രൂപയുടെ 14,271 ഷോപ്പുകൾക്ക് 489.54 crore രൂപയുടെ നഷ്ടം ഉണ്ടായതായി കണക്കാക്കിയിട്ടുണ്ട്. സർ, ഈ പ്രളയത്തിൽപ്പെട്ടവർക്ക് അവരെ പുനർജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയുടെ ഭാഗമായി ഒരു വായ്പാ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിലേക്കായി സർക്കാർ ഉജ്ജീവന സഹായ പദ്ധതി പ്രഖ്യാപിച്ച് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രളയത്തിൽ ഉൾപ്പെട്ട വ്യവസായ വകുപ്പിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ മുഖാന്തരം നടത്തിയ സർവേയിൽ ഉൾപ്പെട്ടിട്ടുള്ള ചെറുകിട ഇടത്തരം വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങൾക്ക് അവരുടെ സ്ഥാപനത്തിൻ്റെ പുനരുദ്ധാരണത്തിനായി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. സർ, അതിലൊന്ന് വേള പുരോഗമിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. ആ പ്രളയ കാലഘട്ടത്തിൽ 2018 പ്രളയ നഷ്ടത്തിൽ ഈ ഉത്തരവ് വരുന്നതിന് മുൻപ് നഷ്ടം സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് ഉത്തരവിന് ശേഷം മാത്രമല്ല അതിനു മുമ്പുള്ളവരെയും ഇതിൻ്റെ പരിധിക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സർ, മറ്റൊരു കാര്യം തൊഴിലാളികളുടെ വായ്പ, തൊഴിലാളികളുടെ അഭാവം, വായ്പ ലഭ്യമാക്കുന്നതിനുള്ള കാലതാമസം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സത്വര നടപടികൾ ഗവൺമെന്റ് സ്വീകരിച്ചു വരികയാണ്. ശ്രീ ടി വി രാജേഷ്. സാർ, നമ്മുടെ കേരളത്തിൽ ഈ വ്യവസായത്തിന് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണ്. സാർ, കണ്ണൂർ ജില്ലയിൽ ഇരിണാവിൽ കോസ്റ്റ് ഗാർഡ് അക്കാഡമിക്ക് വേണ്ടി യു പി എ സർക്കാരിന്റെ കാലത്ത് സംസ്ഥാന സർക്കാർ ഭൂമി കൈമാറുകയുണ്ടായി. എന്നാൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രതിരോധ വകുപ്പ് ആ പദ്ധതി നിന്ന് പിന്മാറിയിരിക്കുകയാണ്. ആ സ്ഥലം തിരിച്ചെടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. നല്ല കാര്യമാണ്. അവിടെ വ്യവസായ പാർക്ക് ആരംഭിക്കുമെന്ന് ബജറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കാര്യത്തിൽ സർക്കാരിന്റെ നടപടികൾ ഏതുവരെയായി എന്ന് സംബന്ധിച്ച് വിശദീകരിക്കാമോ? സർ, നേരത്തെ കിംഫ്ര ഏറ്റെടുത്തിരുന്ന ഭൂമിയായിരുന്നു കല്യാശ്ശേരി പഞ്ചായത്തിലെ ഇരുണാവിലുള്ള ഏതാണ്ട് 150 ഏക്കർ സ്ഥലം. സർ, അത് അന്ന് കിംഫ്ര ഏറ്റെടുത്തത് കണ്ണൂർ പവർ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടായിരുന്നു.
പക്ഷേ പിന്നീട് ആ പവർ പ്രൊജക്ട് നടപ്പിലാക്കാൻ സാധിക്കാതെ വന്നു. ആ ഭൂമി പിന്നീട് കോസ്റ്റ് ഗാർഡിന് അതിൻ്റെ കോസ്റ്റ് ഗാർഡ് ആസ്ഥാനത്തിന് വേണ്ടിയിട്ട് 150 ഏക്കർ ഭൂമിയും സംസ്ഥാന ഗവൺമെൻറ് കോസ്റ്റ് ഗാർഡിന് വിട്ടുകൊടുക്കുകയുണ്ടായി. പക്ഷേ കോസ്റ്റ് ഗാർഡ് അവിടെ ബഹുമാനനായിട്ടുള്ള ശ്രീ എ കെ ആന്റണി മന്ത്രിയായിരുന്ന കാലത്ത് അവിടെ ഒരു തറക്കല്ല് വിട്ടു. വലിയ ഘോഷത്തോടു കൂടിയിട്ടാണ് തറക്കല്ലിട്ടത്. പക്ഷേ ആ കാലത്ത് ഒരു പ്രവൃത്തിയും നടന്നില്ല, തറക്കല്ല് മാത്രം അവശേഷിച്ചു. സർ, ആ ഭൂമി ഇപ്പോൾ ഗവൺമെൻറ് നരേന്ദ്രമോദി ഗവൺമെൻറ് ആ പദ്ധതി അങ്ങ് ഉപേക്ഷിച്ചു, കോസ്റ്റ് ഗാർഡ് ഉപേക്ഷിച്ചു. അത്തരമൊരു ഘട്ടത്തിൽ ആ 150 ഏക്കർ ഭൂമി തിരിച്ചു വാങ്ങാൻ, അത് കേരളത്തിൽ പുതിയ വ്യവസായ സംരംഭങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനും ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. കൊടുത്ത പണം കൊടുത്ത് തിരിച്ചു വാങ്ങുന്നതിനുള്ള നടപടികൾ അതീവ പുരോഗതിയിലാണ്. കഴിയുന്നത്ര വേഗം ആ നടപടി പൂർത്തീകരിക്കാൻ സാധിക്കും. അങ്ങനെ വന്നാൽ ഒരു നല്ല വ്യവസായ പ്ലോട്ടായി അതിനെ രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. സർ, ഈ പ്രളയം ബാധിച്ച് നഷ്ടം വന്ന വ്യവസായങ്ങളെ പുനരുദ്ധരിക്കാനാണ് കെ എസ് ഇ ഡി സി പുനർജ്ജനി എന്ന വായ്പാ പദ്ധതി നടപ്പിലാക്കിയത്. ഇതിന്റെ പ്രധാന സവിശേഷതകളും നിബന്ധനകളും വിശദമാക്കാമോ? വിശേഷതകളാണ് ഞാനിവിടെ പറഞ്ഞത്. ഈ ടേം ലോൺ വായ്പയുടെ 25% 2 ലക്ഷം വരെ മാർജിൻ മണി, വർക്കിംഗ് ക്യാപിറ്റൽ ലോണിൻ്റെ മാർജിൻ മണി, അതുപോലെ തന്നെ അവർക്ക് 9% പലിശ ബാങ്കിന് കൊടുക്കണമെങ്കിലും അത് ഗവൺമെൻറ് കൊടുത്തുകൊണ്ട് പലിശരഹിത വായ്പ കൊടുക്കുന്ന, ഒരു കൊല്ലത്തേക്ക് വായ്പ കൊടുക്കുന്ന പദ്ധതി, ഇത് ഇതിൻ്റെ ഭാഗമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളാണ്. സർ, നിരവധി പതിറ്റാണ്ടുകളായി ഇന്ത്യ ഭരിച്ച കോൺഗ്രസും ഇപ്പോൾ രാജ്യം ഭരിച്ചു മുടിച്ച ബി ജെ പിയും കേരളത്തോട് കാണിച്ച ഒരുപോലെയുള്ള വഞ്ചനയാണ് പാലക്കാട് കോച്ച് ഫാക്ടറിയുടെ പ്രഖ്യാപനവും പിൻവലിയതും. ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളിലുള്ള കോൺഗ്രസ് ബി ജെ പി വിരുദ്ധ വികാരം ഈ സർക്കാർ നടത്തുന്ന വ്യവസായ വിപ്ലവത്തിന് ഊർജമായി മാറിത്തീരും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതോടൊപ്പം കൊച്ചിയിൽ കിൻഫ്രം മുഖാന്തരം സ്ഥാപിക്കുന്ന പെട്രോ കെമിക്കൽ പാർക്കിന്റെ പുരോഗതി വിശദമാക്കാമോ? സാർ, എന്നും കേന്ദ്രത്തിൽ ഭരിച്ചിരുന്നവരുടെ അവഗണനയ്ക്ക് വിധേയമായൊരു സംസ്ഥാനമാണ് കേരളം. പണ്ട് യു പി എ ഗവൺമെന്റ് ഭരിക്കുമ്പോഴും ഇതേ അവസ്ഥയാണ് ഇൻഡഗറൽ കോച്ച് ഫാക്ടറി അനുഭവിച്ചത്. ബി ജെ പി ഗവൺമെന്റ് വന്നപ്പോഴും അതുതന്നെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ, പൂർണ്ണമായി ഇൻഡഗറൽ കോച്ച് ഫാക്ടറി ഉപേക്ഷിച്ചു, ഇൻസ്ട്രുമെന്റേഷൻ ഉപേക്ഷിച്ചു. സാർ, ഇങ്ങനെ ഉപേക്ഷിക്കുന്ന സ്ഥലങ്ങൾ പരമാവധി ഏറ്റെടുത്ത് കേരളത്തിന്റെ സാധ്യതകൾക്കനുസരിച്ച് പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചുകൊണ്ട് വ്യവസായ സമുച്ചയങ്ങൾ സൃഷ്ടിക്കാൻ, അതുവഴി കൂടുതൽ ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ വിപുലീകരിക്കാൻ, നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കാൻ, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കാനുമുള്ള ബൃഹത്തായ പദ്ധതികൾക്കാണ് ഗവൺമെൻറ് രൂപം കൊടുത്തിട്ടുള്ളത്. സാർ, നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ളൊരു പരാതി, ഇവിടെ പുതിയ സംരംഭകർ നിയമസഭയിൽ ചോദ്യോത്തരവേള പുരോഗമിക്കുകയായിരുന്നു. വിവിധ ചോദ്യങ്ങൾക്ക് വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ മറുപടി നൽകുകയായിരുന്നു.